السلام عليكم ورحمة الله وبركاته عن عائشة رضي الله عنها أن بلالا كان يؤذن بليل فقال رسول الله صلى الله عليه وسلم كلوا واشربوا حتى يؤذن ابن أم مكتوم فإنه لا يؤذن حتى يطلع الفجر ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം അന്ന ബിലാലൻ കാന യുഅദ്ദിനു നിശ്ചയം ബിലാൽ റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ വാങ്ങ വിളിക്കാറുണ്ടായിരുന്നു അഥവാ സുബഹിയുടെ മുമ്പ് സുബഹിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ ബിലാൽ അൻഹു വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കുലു നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ വെള്ളം കുടിച്ചോളൂ അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തും വാങ് വിളിക്കുന്നത് വരെ നിങ്ങൾ കഴിച്ചോളൂ ബിലാലിന്റെ വാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം നിർത്തേണ്ടതില്ല ഇബിനി മക്തം വാങ്ങു വിളിക്കുന്നവരെ കഴിച്ചോളൂ കാരണം ലാ യുഅദ്ദിനു കാരണം ഇബിനി മക്തും വാങ്ങു വിളിക്കാറില്ല ഹത്തുൽ ഫുർ ഉദിക്കുന്നതുവരെ ടൈം ആയാൽ മാത്രമാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം വാങ്ങു വിളിക്കുന്നത് അതുകൊണ്ട് അതുവരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ ബിലാൽ റതിന്റെ വാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം നിർത്തേണ്ടതില്ല മറ്റൊരു ഹദീസിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിലാൽ ബിലാറുല്ലെ വാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം നിർത്തേണ്ടതില്ല ഭക്ഷണം കഴിക്കൽ തുടർന്നോളൂ വേറെ ഹദീസിൽ ഇങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു സുഭയുടെ വാങ്ക് കേട്ടാൽ ഭക്ഷണം നിർത്തേണ്ടതില്ല ഭക്ഷണം കഴിച്ചു വാങ്ക് വിളി കേട്ടാൽ ഭക്ഷണം നിർത്തേണ്ടതില്ല ഭക്ഷണം കഴിച്ച് പൂതി തികുന്നതിന് ശേഷം മാത്രം നിർത്തിയാൽ മതി എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു അതങ്ങനെ പ്രചരിപ്പിച്ചു ചില പുത്തൻവാദികളാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ അതിന്റെ യാഥാർത്ഥ്യമാണ് ഇവിടെ ആയിഷ ബിബി അലി അള്ളാഹു താലാൻഹ വിവരിക്കുന്നത് എന്താണത് ബിലാൽ താലാ സുബയുടെ അല്പസമയം മുമ്പ് തന്നെ വാങ്ങി വിളിക്കും സുബഹിയുടെ കറക്ട് ടൈം ആകുന്നതിന് മുമ്പ് തന്നെ വാങ്ങു വിളിക്കുന്ന ഒരു ശൈലി നബി അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഹറമുകളിലൊക്കെ അപ്പോ തഹജ്ജുദിന്റെ ആ സമയത്ത് വാങ്ങി വിളിക്കുന്നു അങ്ങനെ വാങ്ങി വിളിച്ചാൽ അത്താഴം കഴിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ നോമ്പിന്റെ അത്താഴം കഴിക്കുന്നതിന് പ്രശ്നമില്ല കാരണം സുബഹിയുടെ ടൈം ആയിട്ടില്ല എന്നാൽ ടൈം ടൈമാകുമ്പോൾ നിസ്കാരത്തിന്റെ ടൈമായി സുബയുടെ ടൈമായി എന്ന് അറിയിക്കാനുള്ള സാധാരണ വാങ്ക് വിളിക്കുന്നത് അബ്ദുല്ലാഹിബിന്തു ആ വാങ്ക് കേട്ടാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇതാണ് സുബയുടെ ടൈം ആയാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല നോമ്പിന് റമലാം മാസത്തിലെ നോമ്പ് അത്താഴം കഴിക്കുമ്പോൾ സുബഹിന്റെ വാങ്ക് കേട്ടാൽ അത്താഴം നിർത്തണം അതിനു മുമ്പ് വരെ കഴിക്കാം ബിലാൽ ഉള്ള വാങ്ക് അത്താഴത്തിന്റെ മുമ്പ് ആയിരുന്നു സുഭയുടെ മുമ്പ് ആയിരുന്നു അതുകൊണ്ട് ആ വാങ്ക് കേട്ടാലും ഭക്ഷണം നിർത്തേണ്ടതില്ല ഭക്ഷണം കഴിക്കാം ഇവനോമി ഭക്തമുള്ള സുബഹിന്റെ ടൈമിലാണ് വാങ്ക് വിളിക്കുന്നത് അത് കേട്ടാൽ കഴിക്കാനും പാടില്ല ഇതാണ് യാഥാർത്ഥ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബിലാൽ ഉള്ളഹാന്റെ വാങ്ങിന്റെ വിഷയം മാത്രം പറഞ്ഞ ഹദീതെടുത്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ചില പുത്തൻവാദികൾ ആളുകൾ പറഞ്ഞു പറ്റിക്കാറുണ്ട് അതുകൊണ്ട് തിരിച്ചറിയണം ഒരിക്കലും സുബഹി വാങ്ങിന്റെ സമയത്ത് അത്താഴം കഴിക്കാൻ പാടില്ല വാങ്ക് കേട്ടാൽ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നിർത്തണം അള്ളാഹു ഹക്ക് ഹക്കായി മനസ്സിലാക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കു വാഹമത്തുല്ലാഹി വാത്തു